സിംബാബ്വേയുടെ ഇതിഹാസ താരം ഹിത്ത് സ്ട്രീക്ക് അന്തരിച്ചെന്ന വാർത്ത വ്യാജം. ഹിത്ത് സ്ട്രീക്ക് ജീവനോടെയുണ്ടെന്ന് അടുത്ത സുഹൃത്തും മുൻ താരവുമായ ഹെൻറി ഒലോങ്ക വ്യക്തമാക്കി. രഞ്ജു മത്തായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജു, എന്തായിരുന്നു ഇങ്ങനൊരു ആശയക്കുഴപ്പത്തിന്റെ കാരണം? വേണ്ടി ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഹീത്ത് സ്ട്രീക്ക് അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ ഹെൻറി ഒലോങ്കയെ ഉദ്ധരിച്ച് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തതും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഈ വാർത്ത നൽകിയതുമാണ്. ഹീത്ത് സ്ട്രീക്ക് അന്തരിച്ചു. ഒരുപക്ഷെ സിംബാബ്വൻ ക്രിക്കറ്റിലെ നമുക്കറിയാവുന്ന സമീപകാലത്തെല്ലാം ഈ 1990-2000 കാലഘട്ടത്തിൽ സിംബാബ്വെ ക്രിക്കറ്റിനെ നയിച്ച, സിംബാബ്വെ ക്രിക്കറ്റിനെ ഉന്നതികളിലേക്ക് നയിച്ച ഒരു ക്യാപ്റ്റനായിരുന്നു ഹീത്ത് സ്ട്രീക്ക്. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അത്ര മനോഹരമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഹീത്ത് സ്ട്രീക്കിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലെജൻഡറി ക്രിക്കറ്റർ, അദ്ദേഹത്തിൻ്റെ നിര്യാണം കായിക ലോകത്തിന് വലിയ ദുഃഖമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മുൻ സിംബാബ്വെ താരമായ ഹെൻറി ഒലോങ്കോ സിംബാബ്വെയുടെ ഫാസ്റ്റ് ബോളർ ഹെൻറി ഒലോങ്കോ ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഈ വാർത്തകൾ തെറ്റാണ്. അദ്ദേഹവുമായി, ഹീത്ത് സ്ട്രീക്കുമായി ഞാൻ സംസാരിച്ചിരിക്കുന്നു. തേടമ്പയർ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. മരണത്തിൽ നിന്ന് തേടമ്പയർ ഹീത്ത് സ്ട്രീക്കിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ട്വീറ്റ്, ഹെൻറി ഒലോങ്കോയുടെ ട്വീറ്റ്. ഇത്തരത്തിലാണ് ഒരു നാടകീയമായ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഹീത്ത് സ്ട്രീക്ക് ജീവനോടെയുണ്ട്. ഹീത്ത് സ്ട്രീക്ക് 49 വയസ്സ്, അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹീത്ത് സ്ട്രീക്ക് വിവിധ ടീമുകളുടെ പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ബംഗ്ലാദേശ് ദേശീയ ടീമിൻ്റെ പരിശീലകനായിരുന്നു. അതോടൊപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പരിശീലകനുമായിരുന്നു ഹീത്ത് സ്ട്രീക്ക്. ക്രിക്കറ്റിൽ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ 3 മാസം മുമ്പാണ് അദ്ദേഹത്തിന് അർബുദ രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹതാരവും അടുത്ത സുഹൃത്തുമായ ഹെൻറി ഒലോങ്കോ സ്ഥിരീകരിക്കുകയാണ്. വേണു രഞ്ജു മത്തായാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.